അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉപദേശത്തിൽ ഒരു ഉപദേശം നമ്മെ ഉപദേശിക്കുകയാണ്. പാപം ചെയ്തവരോട് ബഹുമാനപ്പെട്ടവരോട് പറയാണ്, യാ സ്വാഹിബ ദംബ് ലാ തഅമനന്ന സൂഅ ആഖിബതിഹി വലമ്മാ യത്ബഉ ദംബ അഅലബ മിനൽ ദംബ ഇദാ അലിംതഹു. ഓ മോനെ, നീ ചെയ്ത പാപം എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ ആക്കിബത്ത് അതല്ലാഹു പൊരുത്തപ്പെട്ടിട്ടുണ്ടോ, അല്ലാഹു അത് മാഫ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം ദുനിയാവിലോ ആഖിറത്തിലോ അല്ലാഹു നൽകുമോ എന്നും അറിയില്ലല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ ആക്കിബത്ത് അതിൻ്റെ ഭവിഷ്യത ദുനിയാവിലോ ആഖിറത്തിലോ അനുഭവിക്കേണ്ടി വന്നാൽ എന്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും അതിനെ തൊട്ട് ചതിപ്പെടരുത്, അതിനെ തൊട്ടൊന്നും നീ നിർഭയനാകരുത്, എല്ലാ സമയത്തും പേടിയുള്ളവനാകണം. എന്നാൽ ഇന്ന ദിവസം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് റബ്ബ് എന്നെ എന്തു ചെയ്യുമെന്നുള്ള ഭയം നിനക്ക് എപ്പോഴും വേണമെന്ന് ബഹുമാനപ്പെട്ടവരോ പറയണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവരോ പറയുന്നു, ഖില്ലത്തു ഹയാഇക മിമ്മൻ അലൽ യമീനി വഅല ശിമാലി വഅന്ത അലാ ദംബി അഅലബു മിനദ്ദംബ്. ദോഷം ചെയ്യുന്നവരോട് പാപം ചെയ്യുന്നവരോട് അതേ നമ്മളോട് ബഹുമാനപ്പെട്ടവർ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയണം. മോനെ, നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നുണ്ട് ഒരു പാപം ചെയ്യാൻ? നിന്റെ മുമ്പിലും നിന്റെ ഇടഭാഗത്തും വലത്തെ ഭാഗത്തും റഖീബും മത്തീദ് നിൽക്കുകയല്ലേ? അവരിങ്ങനെ എല്ലാ നന്മകളും എല്ലാ തിന്മകളും രേഖപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ? ആ സമയത്ത് അവർക്ക് നിന്റെ തിന്മ ഏകപ്പെടാൻ വേണ്ടി നീ അവസരം കൊടുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നുണ്ട്? അങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ദോഷം ചെയ്യില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ പറയണം. വീണ്ടും പറയാണ്, വലഹിക്കുവാൻ തലാ തദരി മല്ലാഹു സ്വാനിഅംബിക അഅദമു മിന ദംബി. മോനെ, നീ ഏതായാലും പാപം ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് നിന്റെ ചിരിക്കലി ഇനിയും മാറിയിട്ടില്ലല്ലോ. ഇനിയും അതാവിനേക്കൊന്ന് ഖേദിച്ച് മടങ്ങണമെന്നുള്ള ആ ചിന്ത നിനക്ക് വന്നിട്ടില്ലല്ലോ. അത് നീ ചെയ്ത ദോഷത്തിനേക്കാളും വലിയൊരു ധിക്കാരമാണ്. ദോഷം ചെയ്തു, അങ്ങനൊരു അവസരം വന്നുപോയി, പക്ഷെ എന്നിട്ടെങ്കിലും ഒരു ഖേദം വേണ്ടേ? എന്നിട്ടെങ്കിലും ഒരു ഭയം വേണ്ടേ? എന്നിട്ടെന്നെങ്കിലും അള്ളാഹുവിലേക്കൊരു മടക്കം വേണ്ടേ? എന്നിട്ട് പോലും നീ ചിരികലിയിലായിട്ട് നിന്റെ ദുനിയാവിൻ്റെ പിന്നയിലായിട്ട് ഒരു വിഷയമില്ലാതെ ഒന്നും ഗൗരവത്തോട് കാണാതെ നീ പോകുന്നതുണ്ടല്ലോ. നീ ചെയ്ത പാപത്തിനേക്കാളത് ഗൗരവമാണെന്നും ബഹുമാനപ്പെട്ടവർ പറയാം. വളരെ ശ്രദ്ധേയമായ മറ്റൊരു വാക്ക് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഫർഹുക ബിദ്ദംബി ഇദാ ഗഫിർത ബിഹി അഅലബ മിനദ്ദംബി വഹുസ്നുക അല ദംബി ഇദാ ഫാതക അഅലബ മിനദ്ദംബി. വല്ലാത്തൊരു വാക്കാണ്. പലപ്പോഴും നമ്മളങ്ങനെ ആയി പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈമാനില്ലാത്തവൻ്റെ ഒരു ചിന്തയാണ് അതേ ഒരു ദോഷം ചെയ്യാൻ ഒരവസരം കിട്ടുക എന്നുള്ളത്. ഹറാമിയത്ത് കാണാനൊരവസരം കിട്ടുക, ഹറാമിയത്ത് പറയാനൊരവസരം കിട്ടുക, ഹറാമിയത്ത് ചെയ്യാനൊരവസരം കിട്ടുമ്പോഴേക്ക് നിന്റെ മനസ്സിലേക്ക് വല്ലാത്ത സന്തോഷമാണെങ്കിൽ അതേ ഒരു ദോഷം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് ചെയ്യാൻ അവസരം ഒത്തുവന്നില്ല. ആ സമയത്ത് നിന്റെ മനസ്സിലേക്ക് വേജാറാണെങ്കിൽ നീ വല്ലാത്തൊരു ധിക്കാരിയാണ്. നീ ചെയ്യുന്നത് അത് വല്ലാത്തൊരു ധിക്കാരമാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. അതേ വല്ലാത്ത വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, അതേ നാം എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമിയത്തിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി നാം ഇങ്ങനെ ആഗ്രഹിക്കാൻ അവസരം വന്നിട്ടില്ലെങ്കിൽ അന്ന് നമ്മളെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത വേജാരാണ്. അത് ഈമാനിൻ്റെ കുറവാണ്, വല്ലാത്ത ഈമാനിൻ്റെ കുറവാണ്. വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. അതേ സമയത്ത് ഒരു ഹറാമത്ത് ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോഴേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കിട്ടുക എന്നുള്ളത് അത് അള്ളാഹുവിനേക്ക് ഖേദത്തിൻ്റെ അള്ളാഹുവിൻ്റെ ദേഷ്യം വരാനുള്ള കാരണമാകുന്ന വലിയ തെറ്റാണ്. ചെയ്യാൻ അവസരം കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കുക എന്നുള്ളത് ദോഷം ചെയ്യുന്നതിനേക്കാളും വലിയ ധിക്കാരമാണെന്നും ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ ധാരാളം ദോഷവുമായി പാപവുമായി നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പറയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ
നാം ദോഷം ചെയ്യുമ്പോൾ ഒരു പാപം ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നമ്മുടെ മുമ്പിൽ എല്ലാവരും അള്ളാഹു രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊക്കെയും നാളെ വായിക്കപ്പെടുകയാണ്. ഇതിനെല്ലാം ഓരോന്ന് ഓരോന്നിന് നാളെ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ ബുദ്ധി കുറവ് കൊണ്ടോ അല്ലെങ്കിൽ തടീച്ച കൈപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എല്ലാ സമയത്തും ഖേദമുണ്ടാകണം. അല്ലാതെ അതിൻ്റെ ഒരു നിലക്കും ചിന്തിക്കാതെ ഞാനിപ്പോൾ നന്നായിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല എന്നുള്ള ചിന്തയിലല്ല ജീവിക്കേണ്ടത്. എന്ത് ഇത്ര ചെറിയൊരു പാപമാണെങ്കിലും അതല്ലേ മഹാന്മാരൊക്കെ ചെറിയൊരു കറാഹത്ത് അവരുടെ ജീവിതത്തിൽ വന്നതിൻ്റെ പേര് മരണം വരെ അവർ ഖേദിച്ചിട്ടുണ്ട്. അവർക്ക് എന്നും വേചാറ് പിന്നെ അതാണ് അങ്ങനെയൊന്ന് ചെയ്തു പോയല്ലോ, അങ്ങനെയൊന്ന് ഞാൻ പറഞ്ഞുപോയല്ലോ, അങ്ങനെയൊന്ന് ഞാൻ നോക്കിപ്പോയല്ലോ എന്നുള്ള ചിന്തയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര അങ്ങനെ നോക്കിയതും അങ്ങനെ പറഞ്ഞതും അങ്ങനെ കേട്ടതുമൊക്കെ എത്ര മാത്രം നമ്മുടെ കയ്യിലുണ്ട്, ഒന്നും ഓർക്കാനില്ലല്ലോ, ഒന്നും പറയാനില്ലല്ലോ, എന്തേ നമുക്കൊന്നും ഓർമ്മ വരുന്നില്ല, അത്രമാത്രം നമ്മളിലുണ്ട്. അവരതാണെങ്കിലോ കേവലം ഒന്ന് രണ്ടോ എന്നെപ്പെടുന്ന ദോഷങ്ങളും പാപങ്ങളും മാത്രമാണ്. അതും പാപങ്ങളല്ല, പക്ഷേ പാപങ്ങളായി അതിനേക്കാളപ്പുറമായി ഗൗരവമായി അവർ കരുതിയിരുന്നു. അതുകൊണ്ടാണ് അവർക്കെന്നും അതിനോടുള്ള ഓർമ്മ, അതിനോടുള്ള ഭയം എന്ന് നാം ഓർക്കണം. അതേ ദോഷങ്ങൾ പാപങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ കാണണം. ചെരിവിശൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും നല്ല തഖ്വ തന്ന് നല്ല ഇഖ്ലാസ് തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.